കേരളത്തിൽ ഇനി ഇപ്പൊ നിയമിക്കണമെങ്കിൽ ഇവിടെ ഒരു 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 ഹൈന്ദവൻ നായരോ ഈഴവനോ ആട്ടെ ഇവിടെ ജീവിക്കണമെങ്കിൽ ആരുണ്ട് പിന്തുണ? രണ്ട് മുന്നണി അപകടമാണ്. അപ്പൊ ക്രിസ്ത്യാനിക്കാരുടെ പിന്തുണ രണ്ട് മുന്നണി എതിരാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് നരേന്ദ്രമോദി എന്ന് പറയുന്ന ബി ജെ പിയുടെ അഖില അനിഷേധ നേതാവ് പ്രധാനമന്ത്രിയോടൊപ്പം ചേരുക എന്നുള്ളതല്ലാതെ കേരളത്തിലെ ജനങ്ങൾക്ക് ക്രിസ്ത്യാനിക്കോ ഹിന്ദുവിനോ ഒരു മാർഗവും ഇല്ല. ശ്രീ പി സി ജോർജ്, കേരളത്തിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനായിട്ട് പി വി അൻവറായിട്ട് തുറന്ന യുദ്ധം നടത്തിയാണ്. എൻ വി ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞു പി വി അൻവറിന് സി പി എമ്മായി ഒരു ബന്ധവുമില്ല. പക്ഷെ അൻവർ പറഞ്ഞ സ്വർണ്ണച്ചടത്തിൽ മുഖ്യ എന്താണ് പ്രതി അല്ലെങ്കിൽ പങ്ക് കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് മനസ്സിലാക്കേണ്ട കാര്യം, ഇത് വർഷങ്ങൾക്ക് മുമ്പ് തെളിവ് ചെയ്ത് ഞാൻ പത്രസമ്മേളനം നടത്തുകയാണ്. 100% ബോധ്യം ഉണ്ടായിരിക്കും. അതായത് അൻവർ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ സത്യമാണ്. അതായത് പക്ഷെ ഒരൊറ്റ പ്രശ്നമുണ്ട് എനിക്കതിനകത്ത്. അന്ന് ഞാനിത് പറയുമ്പോൾ അൻവർ ജീവിച്ചിരിപ്പുണ്ട്, അൻവർ ഇത് അറിയാമായിരുന്നു, അൻവർ പിണറായിയുടെ ആളായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം വരെ പിണറായിയുടെ ആളായിട്ട് ഇടുന്ന അൻവർ ഇപ്പൊ എന്താ എതിർക്കുന്നത്? എന്തുകൊണ്ട് അയാൾ ഇത്ര നാളും മിണ്ടാതിരുന്നു? വലിയൊരു തെറ്റല്ല, വലിയൊരു കൊള്ളയ്ക്ക് കൂട്ടു നിൽക്കുകയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ. ഇപ്പം മാത്രമായിട്ട് അയാളെ ഇറങ്ങിത്തിരിക്കാൻ കാരണം എന്താന്നുള്ളത് എന്റെ സംശയം. അതിന് സംശയമൊന്നും വേണ്ട, എനിക്ക് മതിയാണ്. ഇത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഒരു ഭാഗമാണ് ഇപ്പൊ അൻവറിന്റെ പ്രവർത്തനം. എന്താന്ന് ചോദിച്ചാൽ അയാൾ ഒരു ഉദാഹരണം പറയാം. അയാൾ എടുത്തെടുത്ത് പറയുന്നത് ഞാൻ കോൺഗ്രസ് കുടുംബമാണ്, മഹാന്മാ ജവഹർലാൽ നെഹ്റു എന്റെ വാപ്പയോടൊപ്പം എന്റെ വീട്ടിൽ വന്ന് താമസിച്ചിട്ടുണ്ട്, വെരി ഗുഡ്. എന്നിട്ടാണോ ഈ മാന്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മാറിയത്? ഇപ്പോഴാണോ ഓർത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് സ്ഥാനാർത്ഥിയായി മാറി തെറ്റാണെന്ന്? അതായത് കേരളത്തിലെ കമ്മ്യൂണിസം നശിച്ചു നാണക്കൽ പിടിച്ചു എന്ന് ബോധ്യമായപ്പോ ഇനി കോൺഗ്രസിലെങ്ങാനും കയറി രക്ഷപ്പെടാമെന്നറിയാൻ വേണ്ടിയുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ബുദ്ധിപരമായ നീക്കത്തിന്റെ ഭാഗമായത്. ഇയാളെ സപ്പോർട്ട് ചെയ്തത് ആരാ? ആദ്യം സപ്പോർട്ട് ചെയ്ത് കെ ടി ജലീല്, ആരാ ജലീല്? അതായത് ജമാഅത്തെ ഇസ്ലാമി ലോകം മുഴുവനുള്ള മുസ്ലിം സമൂഹത്തെ മുമ്പിൽ വർഗീയ വികാരമുള്ള കാളിക്കത്തിച്ച് മറ്റു മതങ്ങളെ കൊന്നെടുക്കണമെന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ കേരളത്തിന്റെ ചീഫാണ് ഈ കെ ടി ജലീല്. പിന്നെ ആരാ? റസാക്ക. അത് വേറെ ആരെ സപ്പോർട്ട് ചെയ്ത്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ കേരള രാഷ്ട്രീയത്തിന് ഇപ്പോ വരാൻ പോകുന്നത് എന്താ? ഇപ്പൊ പിണറായി വിജയൻ നശിച്ചു നാറാണക്കല് പിടിച്ചു, കള്ളനാണ്, അഴിമതിക്കാരനാണെന്ന വസ്തുത ബോധ്യപ്പെട്ടിരിക്കുന്നു. അത് ഇത്ര നാളും മിണ്ടാതെ ആ കള്ളത്തരത്തിൽ കൂട്ടു നിന്നവർ ഇപ്പൊ സത്യം പുറത്തു പറഞ്ഞിരിക്കുന്നുള്ള ഒരു മാറ്റം. അതിന്റെ അർത്ഥം എന്താ? അയാളെ പറ്റി നല്ല അഭിപ്രായം പറഞ്ഞ യു ഡി എഫ് സുധാകരൻ പറഞ്ഞ ഇവിടെ പറ്റി ഇയാളെ സ്വീകരിക്കുന്നു, അതോടെ യു ഡി എഫ് എന്നാണ്. അപ്പൊ യു ഡി എഫ് എൽ ഡി എഫും തീർന്നു. ഇനി കേരളത്തിൽ രക്ഷ കിട്ടണമെങ്കിൽ, ജനങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, മഹാനായ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മുടെ മോദിജിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനമായ ബി ജെ പിയുമായി സഖ്യം സ്ഥാപിച്ച് മുന്നോട്ട് പോകാനായിട്ട് എല്ലാവരും തയ്യാറാകുക എന്നുള്ളതല്ലാതെ ഒരു ഒരു മാർഗവും ഇല്ല കേരളത്തിന്. കേരളത്തിൽ ഇതാണ് അതാണ് രക്ഷ. യാതൊരു സംശയം വേണ്ട, ഇനി വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ എൽ ഡി എഫും യു ഡി എഫും കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും ജനങ്ങളെ കളിപ്പിക്കുന്നതിനെയും വഞ്ചകന്മാരുടെയും കൈക്കൂലിക്കാരുടെയും കൂത്തരം കാണുന്നത് ബോധ്യമായിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അഴിമതിക്കെതിരെ പോരാടണമെങ്കിൽ വേറെ ആരെയും കൊണ്ട് പറ്റും? മഹാരാജി നമുക്കറിയാം, നരേന്ദ്രമോദിജി. ശ്രീ പി സി ഒരു കാര്യത്തിൽ നിന്ന് ഇടപെടാം. അതായത് കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ പി വി അൻവർ ഇത്രയും ആരോപണം ഉന്നയിച്ചപ്പോൾ താങ്കളുടെ പിന്തുണ പി വി അൻവറിനുണ്ടോ? പി വി അൻവറിന്റെ പിന്തുണയൊക്കെ ഞാൻ ചോദിക്കുന്നത്, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ അയാൾ പറഞ്ഞു എന്നുള്ളതല്ലേ ഉള്ളൂ. അപ്പോ എന്തുകൊണ്ട് അയാൾ മിണ്ടാതിരുന്നു എന്ന് പറയണ്ടേ? എന്റെ പിന്തുണ അയാൾക്ക് കൊടുക്കാൻ പറ്റില്ല, അയക്കും പിന്തുണ കൊടുക്കല്ലേ പിണറായിക്ക് കൊടുക്കാൻ പറ്റില്ല, രണ്ടും കള്ള കൂട്ടമാണ്. ഈ പറഞ്ഞ കാര്യത്തിൽ, ഈ സ്വർണ്ണ കേസിൽ പറഞ്ഞ കാര്യത്തിൽ ഒരു പിന്തുണയുണ്ടോ? പറഞ്ഞ കാര്യം സത്യമാണെന്ന് ഞാൻ പറഞ്ഞു. പെഴുകയാൻ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ സത്യമാണെന്ന് മാത്രമാണ് ഇത് ഞാൻ നേരത്തെ തിരുവനന്തപുരത്തും കോട്ടയത്തും പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. വളരെ വ്യക്തമായിട്ടല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആർക്കും നിഷേധിക്കാൻ പറ്റും? പിണറായിക്ക് നിഷേധിക്കാൻ പറ്റില്ലല്ലോ. അതായത് സ്വപ്ന നമ്മുടെ സ്വപ്ന സുരേഷുമായിട്ടുള്ള ഇടപാട്, സ്വപ്ന സുരേഷ് അതായത് യു എ ഇയുടെ കോൺസുലേറ്റില് ഇരിക്കുന്ന നമ്മുടെ സ്വപ്ന സുരേഷും പിന്നെ അന്ന് ശിവശങ്കർ എന്ന മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി വിളിച്ച സ്പെഷ്യൽ സെക്രട്ടറി വിളിച്ച് സുബ്രയോട് പറഞ്ഞു മുഖ്യമന്ത്രി ഇതിലേക്ക് പോയി അവിടെ അതായത് ബാഗേജ് അവിടെ എത്തിച്ചു കൊടുക്കണം. അതേപോലെ ബാഗേജ് മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്ന് ഇവിടെ യു എ കോൺസുലേറ്റ് എത്തി. സ്വപ്ന സുരേഷ് അത് ശരത്തിന്റെ കൊടുത്തു, ഇയാളെ ശരത്താണ്, ശരത്തിന് കൊടുത്തു. ശരത്ത് അത് സ്കാൻ ചെയ്തപ്പോൾ ഡോളറാണ്. കേരളത്തിൽ ഇതിന് മാത്രം ഡോളറിനാണ് കടത്തിക്കൊണ്ട് പോയി യു എയിലേക്ക്. അവർക്ക് സംശയമുണ്ട്, അവർ മിണ്ടിയില്ല, പക്ഷെ അവർ മിണ്ടാൻ പാടില്ലല്ലോ. അത് കഴിഞ്ഞ് തിരിച്ച്
മുഖ്യമന്ത്രി വീട്ടിലെത്തിക്കാൻ വേണ്ടി ബഹൈ വനം വന്നു തുടങ്ങി. അത് മുഴുവൻ സ്കാൻ ചെയ്ത സ്വർണമാണ്. 22 പ്രാവശ്യം അങ്ങനെ സ്വർണം കള്ളക്കടത്തിനായി പിണറായി വിജയൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് തിരുവനന്തപുരത്ത് വ്യക്തമായ തെളിവ് സഹിതം ഡേറ്റ് വെച്ച് ഞാൻ പത്രസമ്മേളനം നടത്തുകയാണ്. അത് തന്നെയാണ് ഇപ്പൊ അൻവർ എം എൽ എയും പറഞ്ഞത്. അത് ഒരു വ്യത്യാസവും ഇല്ല, ഞാൻ പറഞ്ഞത് തന്നെയാണ് അയാൾ പറഞ്ഞത്. പിന്നെ എങ്ങനെ ഞാൻ നിഷേധിക്കും? അൻവർ പറഞ്ഞത് സത്യമാണ്. പക്ഷെ ആ സത്യത്തിന് മുമ്പ് ഒരു പ്രശ്നമുള്ളത്, അന്ന് മുതൽ ഈ അൻവർ ഈ പിണറായിയോടൊപ്പം നടക്കുകയായിരുന്നു. അയാൾ ഇന്നും പത്രസമ്മേളനം നടത്തി പറഞ്ഞു, മുഖ്യമന്ത്രിയോട് എനിക്ക് പിതൃതുല്യമായ സ്നേഹമായിരുന്നു, ഞാൻ അങ്ങനെ ആളായിരുന്നു, എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തെ സഹായിച്ചിരുന്നു. അപ്പം അങ്ങനെ നടത്തിയ കൊള്ളയ്ക്കും അഴിമതിക്കും ഒക്കെ അൻവറും കൂട്ടാളിയായിരുന്നു. ആ കൂട്ടാളി ഇപ്പൊ പിണങ്ങി, എന്തിനു പിണങ്ങി എന്നുള്ളതാണ് അന്വേഷിക്കേണ്ടത്, മനസ്സിലായത്. എന്തോ മറ്റൊരു ഞാൻ ചോദിച്ചോട്ടെ, അൻവർ പറഞ്ഞാൽ സി പി എം പാർട്ടി മുഹമ്മദ് റിയാസിന് വേണ്ടിയുള്ളതെന്ന് പറയാം, അതും താങ്കൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമല്ലേ അത്, ഈ റിയാസിനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയാണ് പിണറായി കളിക്കുന്നത്. അയാള് ഇവിടുത്തെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ പ്രത്യേകിച്ച് മുസ്ലിം തീവ്രവാദികളുടെ ആളാണ്. അയാളുടെ അച്ഛൻ വാപ്പ ഇതാണെന്ന് ഉപ്പടയാന്ന് പറഞ്ഞല്ലേ, അയാളെ എന്റെ മകളെ കെട്ടിച്ചു കൊടുത്തത്, അയാൾ ചുമ്മാ പിണറായി കെട്ടിച്ചു കൊടുത്തത്. പക്ഷെ ഇപ്പൊ ഉണ്ടായ പ്രശ്നം എന്നാ, അരിയാർക്ക് പ്രശ്നം എന്താ, മലപ്പുറം ഞാൻ പച്ചക്ക് പറഞ്ഞേക്കാം, മലപ്പുറം കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണക്കടത്തും സ്വർണ്ണ പൊട്ടിക്കലും മുഴുവൻ പിടിക്കുന്ന നിലയിലേക്ക് വന്നു. അത് സെൻട്രൽ ഇന്റലിജൻസ് മാത്രമല്ല കേരളത്തിലെ പോലീസ് ഇടപെട്ടില്ല, മുഖ്യമന്ത്രി അകത്തു വന്നിടണമെന്ന്, മുഖ്യമന്ത്രി നിവൃത്തിയില്ലാതായി. അതിൽ രക്ഷപ്പെടാൻ അനിയാന് പറ്റില്ല. അല്ല അൻവറിന്, അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഈ കള്ളക്കടത്ത് അവസാനിപ്പിക്കാൻ പറ്റില്ല. അയാള് മലപ്പുറത്ത് മുഴുവൻ കള്ളക്കടത്തിന് കേന്ദ്രക്കാരനാണ്. ഞാൻ ചെയ്യട്ടെ വേറൊരുടെ അൻവറിനെ പറ്റി. അൻവർ വരത്തിന്ന് വരുന്ന ഈ വെള്ളം ജനങ്ങൾക്ക് കിട്ടേണ്ടത് മുഴുവൻ തടയണ കെട്ടി അയാളെ തോട്ടത്തിലോട്ടാക്കി മാറ്റിയില്ലേ? അത് പൊളിച്ചു കിടക്കുമ്പോൾ കളക്ടർ ഓർഡർ ഇട്ടിട്ട് പൊളിച്ചോ? നിയമം മുഴുവൻ ലംഘിച്ചുകൊണ്ട് എന്ത് വൃത്തികേടും ചെയ്യുന്ന ഒരുതന്റെ പത്രസമ്മേളനം എന്ന നിലയിലാണ് ഞാൻ അയാളുടെ പത്രസമ്മേളനത്തിൽ കാണുന്നത്. പക്ഷെ അയാൾ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ്. അത് ഞാൻ തന്നെ പറഞ്ഞ കാര്യമാണ്. അത് മുഴുവൻ എന്ന് പറയുമ്പോൾ എനിക്ക് താങ്കൾ പറഞ്ഞത് തന്നെയാണ് അൻവറും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അത് സത്യമാണ്. പക്ഷെ രണ്ടും കിടക്ക, രണ്ടും കുഴപ്പക്കാരാണ്, മനസ്സിലായില്ലേ? പിണറായി വിജയൻ തന്നെ അനുബന്ധിക്കുന്നത്, പിണറായി വിജയൻ ഇവിടുത്തെ മുസ്ലിം വിഭാഗത്തെ സ്വാധീനിച്ചുകൊണ്ട് ഭരണം നിലനിർത്താൻ നോക്കുന്നു. പിണറായി അയ്യളത്തയ്യന്ന് അതിനകത്ത് ഏറ്റവും തീവ്രവാദികളുടെ നേതാക്കന്മാരെല്ലാം കൂടെ ഒന്നിച്ചു കൂടിക്കൊണ്ട് പിണറായിക്കിട്ട് മാറി വെക്കുന്നു. എന്തിനു വേണ്ടി? റിയാസ് നമ്മുടെ വേറെ മരുവൻ റിയാസിനെ തട്ടണം, അതിനുവേണ്ടി കളിക്കുന്നു. അപ്പൊ അതിന് വേറെ പ്രശ്നം ഉണ്ടായി. ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്നവരെ കോൺഗ്രസ്, ആ കോൺഗ്രസ് സുധാകരന് പിന്തുണ കൊടുത്തിരിക്കുക. അപ്പൊ പിന്നെ കോൺഗ്രസ് എങ്ങനെ രക്ഷിടും? കോൺഗ്രസും മുസ്ലിം ഭീമനും, അപ്പൊ ഇവിടുത്തെ ഹൈന്ദവ സമൂഹവും ഇവിടുത്തെ ക്രൈസ്തവ സമൂഹവും അതുപോലെ പാവപ്പെട്ട എസ് ടി എസ് സി എസ് ടി വിഭാഗങ്ങളും നമ്മുടെ മറ്റ് മതവിഭാഗത്തിൽപ്പെട്ടവർ എങ്ങനെ ജീവിക്കും? ഇവിടെ ജീവിക്കണമല്ലോ, കേരളത്തിൽ ഇനിയിപ്പം ജീവിക്കണമെങ്കിൽ ഇവിടെ ഒരു 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 ഹൈന്ദവൻ നായരോ ഈഴവനോ ആട്ടെ, ഇവിടെ ജീവിക്കണമെങ്കിൽ ആരുണ്ട് പിന്തുണ? രണ്ട് മുന്നണി അപകടമാണ്. അപ്പൊ ക്രിസ്ത്യാനിക്കാരുടെ പിന്തുണ രണ്ട് മുന്നണി എതിരാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, നരേന്ദ്രമോദി എന്ന് പറയുന്ന ബി ജെ പിയുടെ അഖില അനുശേഷിച്ച നേതാവ് പ്രധാനമന്ത്രിയോടൊപ്പം ചേരുക എന്നുള്ളതല്ലാതെ കേരളത്തിലെ ജനങ്ങൾക്ക് ക്രിസ്ത്യാനിക്കോ ഹിന്ദുവിനോ ഒരു മാർഗവും ഇല്ല. ഇവിടുത്തെ എസ് സി എസ് ടി വിഭാഗങ്ങൾ അവരെ സംരക്ഷിക്കണ്ടായി, അതിനൊന്നും ഒറ്റ മാർഗമേ ഉള്ളൂ, ഇന്ന് നരേന്ദ്രമോദിയോടൊപ്പം ചേരുക എന്നത് മാത്രമാണ് മാർഗം.